തൊടുപുഴയിൽ വൃദ്ധ ദമ്പതികൾക്ക് നേരെ സാമൂഹ്യ വിരുദ്ധർ വധഭീഷണി മുഴക്കിയതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് ദമ്പതികൾ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൊടുപുഴ ഗുരുനഗർ ഭാഗത്ത് താമസിക്കുന്ന വൃദ്ധ ദമ്പതികളായ മുരുകൻ, ലക്ഷ്മി എന്നിവർക്ക് നേരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആക്രമണമുണ്ടായതായാണ് പരാതി. സാമൂഹ്യ വിരുദ്ധർ വധഭീഷണി മുഴക്കുന്നതായും ദമ്പതികൾ പറയുന്നു. രാത്രിയുടെ മറവിലാണ് ഭീഷണി മുഴക്കുന്നതും അസഭ്യം പറയുന്നതും. പരാതിയെ തുടർന്ന് സമീപവാസികളായ രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഭീഷണി തുടരുകയാണെന്ന് കുടുംബം പറയുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് ഇവരിങ്ങനെ റോഡ് മാറിയോ ഇല്ലയോ എന്ന് പോലും അറിയാണ്ട് ഇവർ വെളിയിൽ ഇറങ്ങി നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആരോ പോലീസിൽ ഇൻഫോം ചെയ്തു. അത് നമ്മുടെ വീട്ടിലുള്ള അപ്പനും അമ്മയാണെന്ന് ആരോപിച്ച് അവരെ വന്ന് വളരെയധികം സഭ്യം പറയുക, അസഭ്യ ചുവയോടെ സംസാരിക്കുകയും അപ്പനെയും അമ്മയും കൊന്നു കളയുന്നുള്ള ഭീഷണി ഭയങ്കരമായിട്ട് മുഴക്കുകയും അവരുടെ വണ്ടിയിൽ ടൂൾസ് ഇരിപ്പുണ്ട്, ഏത് നിമിഷവും ഞങ്ങളത് ചെയ്തിരിക്കും, വീട്ടിൽ കയറി വന്ന് ചെയ്യാൻ പാകത്തിന് ഞങ്ങൾക്ക് പിടിപാടുണ്ട്, പോലീസും കൂടെ ഞങ്ങൾക്ക് പ്രശ്നമല്ലാന്ന് പറയുകയും വളരെയധികം പേടിപ്പിക്കുകയും ചെയ്തു. അപ്പം എൻ്റെ സുഹൃത്തിനെ അമ്മ സുഹൃത്തുക്കളെ അമ്മ വിളിച്ച് പറയുക, അവർ വരുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് കാറെടുത്ത് രക്ഷപ്പെടുകയും ചെയ്തു. പോലീസിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ കംപ്ലൈൻറ്റ് അനുസരിച്ച് അവർ വരികയും സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും എല്ലാം ചെയ്തു. പക്ഷെ അവർ പിന്നെയും ഇത് തന്നെ സ്ഥിരം ആവർത്തിച്ച് മൂന്നാല് ദിവസമായിട്ട് തന്നെ സഹിക്കുകയാണ്. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണ്. ഇതേക്കുറിച്ച് ദമ്പതികൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഇക്കാരണത്താലാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ് വിവരം. സംഭവത്തിൽ മുഖ്യമന്ത്രി, DGP, വനിതാ കമ്മീഷൻ എന്നിവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.